നമസ്കാരം. മലയാള സിനിമയിലെ പകരം വയ്ക്കാൻ ആളില്ലാത്ത ആക്ഷൻ റൊമാൻറ്റിക് സൂപ്പർ സ്റ്റാർ. ആർദ്രമായ പ്രണയ മുഹൂർത്തങ്ങൾ കൊണ്ടും ജനമനസ്സുകളെ കിടിലം കൊള്ളിക്കുന്ന ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും ആവേശം കൊള്ളിക്കുന്ന ഡയലോഗുകൾ കൊണ്ടും പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ സൂപ്പർ സ്റ്റാർ. ഒരു നടൻ എന്നതിലുപരി നന്മയുടെ പ്രതിരൂപവും മനുഷ്യസ്നേഹിയും കളങ്കമില്ലാത്ത വ്യക്തിത്വത്തിനുടമയും രാജ്യസഭാ എംപിയും സർവോപരി മലയാള സിനിമയിലെ കറകളഞ്ഞ ദേശീയവാദിയായ സൂപ്പർ സ്റ്റാർ. മലയാളത്തിന്റെ സ്വന്തം ആക്ഷൻ കിങ്ങിന് സുരേഷ് ഗോപിക്ക് ഇന്ന് 63-ാം പിറന്നാൾ. ഇപ്പോഴിതാ പിറന്നാളിന് മുന്നോട്ട് ോടിയായി അദ്ദേഹത്തിന്റെ 251-ാമത് ചിത്രത്തിന്റെ ക്യാരക്ടർ ലുക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. കാവൽ, ഒറ്റക്കൊമ്പൻ, പാപ്പൻ എന്നീ സിനിമകൾക്ക് ശേഷം സുരേഷ് ഗോപി ആരാധകർ കാത്തിരുന്ന താരത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇരുകൈയും നീട്ടിയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. 1988 ജൂൺ 26 കൊല്ലം ജില്ലയിൽ ജ്ഞാനലക്ഷ്മിയുടെയും ഗോപിനാഥൻ പിള്ളയുടെയും മകനായി സുരേഷ് ഗോപി ജനിച്ചു. അച്ഛൻ ഗോപിനാഥൻ പിള്ള സിനിമാ വിതരണ കമ്പനി നടത്തിയിരുന്നു. 1965 കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ഓടയിൽ നിന്നെന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചു കൊണ്ടാണ് സുരേഷ് ഗോപി അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടി. കൊല്ലം ഫാത്തിമ മാത നാഷണൽ കോളേജിൽ നിന്നും സുവോളജിയിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. അതിനുശേഷം 1984 നിരപരാധി എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് സിനിമയിലേക്ക് തിരിച്ചെത്തിയത്. 85-ൽ വേഷം എന്ന തമിഴ് സിനിമയിലും അദ്ദേഹം അഭിനയിച്ചു. പിന്നീട് 1986 ടി പി ബാലഗോപാലൻ എം എ എന്ന സിനിമയിലാണ് അഭിനയിക്കുന്നത്. ആ വർഷം റിലീസ് ചെയ്ത മോഹൻലാൽ നായകനായ രാജാവിന്റെ മകൻ എന്ന സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപി ശ്രദ്ധ നേടി. 86-ൽ റിലീസ് ചെയ്ത മമ്മൂട്ടി നായക കഥാപാത്രങ്ങളായി വന്ന സായം, സന്ധ്യ, പൂവിന് പുതിയ പൂന്തനൽ എന്ന സിനിമകളിൽ സുരേഷ് ഗോപി ചെയ്ത വില്ലൻ വേഷങ്ങൾ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. തുടർന്ന് ചെറിയതും വലിയതുമായ നിരവധി വേഷങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. എങ്കിലും 1987-ൽ ഇറങ്ങിയ 20-ാം നൂറ്റാണ്ട് എന്ന സിനിമയിലെ വില്ലൻ വേഷമാണ് സുരേഷ് ഗോപിയുടെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവാകുന്നത് എന്ന് പറയാം. 80-കളിൽ ജനുവരി ഒരോർമ, ന്യൂഡൽഹി, ഭൂമിയിലെ രാജാക്കന്മാർ, അനുരാഗി, ആലിലക്കുരുവികൾ, മൂന്നാമുറ, ഒരു വടക്കൻ വീരഗാഥ, 1921 ദൗത്യം എന്നിങ്ങനെ നിരവധി സിനിമകളിൽ വില്ലനായും ഉപനായകനായും മറ്റും അഭിനയിച്ചുകൊണ്ട് അദ്ദേഹം മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായി. 1990-കളുടെ തുടക്കം മുതലാണ് സുരേഷ് ഗോപി നായകനായി അഭിനയിക്കാൻ തുടങ്ങിയത്. രഞ്ജി പണിക്കർ തിരക്കഥ എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സുരേഷ് ഗോപി നായകനായി 1992 റിലീസായ തലസ്ഥാനം എന്ന സിനിമ വൻ വിജയം നേടിയതോടെയാണ് അദ്ദേഹം നായക പദവിയിലേക്ക് ഉയർന്നത്. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, സുരേഷ് ഗോപി കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. ഏകലവ്യൻ, മാഫിയ, കമ്മീഷണർ എന്നിവ ഈ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളിൽ വൻ വിജയം നേടിയവയാണ്. കമ്മീഷണർ സിനിമയുടെ വൻ വിജയത്തോടെ സുരേഷ് ഗോപി സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നു. മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർക്ക് ശേഷം ആ വിശേഷണം ലഭിക്കുന്ന താരമായി സുരേഷ് ഗോപി മാറി. പോലീസ് വേഷങ്ങളിലെ സുരേഷ് ഗോപിയുടെ ഉജ്ജ്വല പ്രകടനമായിരുന്നു അദ്ദേഹത്തിനെ പ്രശസ്തനാക്കിയതിൽ ഒരു ഘടകം. ആക്ഷൻ സിനിമകളാണ് കൂടുതൽ ചെയ്തെങ്കിലും മറ്റു സിനിമകളിലും അദ്ദേഹം നല്ല അഭിനയം കാഴ്ചവെച്ചു. സിനിമയിലെ ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്ന കഥാപാത്രം പൗരുഷം തുളുമുന്ന മലയാളി യുവത്വത്തിന്റെ പ്രതീകമായി. ഹാസ്യ സിനിമകളുടെ വേലിയേറ്റത്തിൽ മലയാളികൾ ശ്രദ്ധ തിരിച്ചത് സുരേഷ് ഗോപിക്ക് പിന്നീട് തിരിച്ചടിയായി. എങ്കിലും അദ്ദേഹം ചില നല്ല കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകി. ലേലം എന്ന സിനിമയിലെ സ്റ്റീഫൻ ചാക്കോച്ചി എന്ന വേഷം പേരെടുത്ത് പറയാവുന്നതാണ്. പിന്നീട് വന്ന വാഴുന്നോർ, പത്രം എന്നീ സിനിമകളും വൻ വിജയമായിരുന്നു. 1997-ൽ ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടത്തിലെ പെരുമലയൻ എന്ന കഥാപാത്രം മികച്ച നടനുള്ള ദേശീയ അവാർഡ് അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. അതേ വർഷം തന്നെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും നേടിയിരുന്നു. തുടർന്നു വന്ന ചിത്രങ്ങൾ പലതും സാമ്പത്തികമായി വിജയിച്ചില്ല. ചിലത് കലാമൂല്യം മാത്രം ഉള്ളവയായിരുന്നു. ഇതിൽപ്പെട്ട ഒന്നാണ് മകൾക്ക് എന്ന സിനിമ. ഇതിൽ അദ്ദേഹം ശ്രദ്ധേയമായ അഭിനയം കാഴ്ചവെക്കുകയും സംസ്ഥാന പുരസ്കാരത്തിന് നാമനിർദ്ദേശം നൽകപ്പെടുകയും ചെയ്തു. സാമ്പത്തിക വിജയം നൽകാത്തതിന്റെ പേരിൽ കുറച്ചുകാലം സിനിമയിൽ നിന്ന് അകന്നുനിന്ന സുരേഷ് ഗോപി 2005-ൽ ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്ന പേരിൽ 11 വർഷം മുൻപിറങ്ങിയ കമ്മീഷണർ 2-ാം പതിപ്പുമായി രംഗപ്രവേശനം നടത്തി. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി 250-ഓളം സിനിമകളിൽ സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ഗായകൻ കൂടിയാണ് അദ്ദേഹം. ഏഷ്യാനെറ്റിൽ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ പ്രോഗ്രാമിന്റെ അവതാരകനായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. സിനിമകളിൽ നിന്ന് മാറി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സമയത്ത് സുരേഷ് ഗോപി ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗമാകുകയും 2016 ഏപ്രിൽ രാജ്യസഭാ എംപി ആവുകയും ചെയ്തു. അതേസമയം സുരേഷ് ഗോപി ഇന്ന് പച്ചയ മനുഷ്യന്റെ മനസ്സിലെ നന്മകളെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ആ മനുഷ്യ സ്നേഹിയുടെ സ്നേഹലാളനങ്ങൾ, ജീവിതയാതനകളുടെ ചരിത്രമുള്ളവർ പലരും തൊട്ടറിഞ്ഞിട്ടുള്ളതാണ്. സ്വന്തം പോക്കറ്റ് സ്പർശിക്കാത്ത ഉപദേശികളും വിമർശകരുമുള്ള ചലച്ചിത്ര രംഗത്ത് വേറിട്ടു നിൽക്കുന്ന വ്യക്തിത്വമാണ് സുരേഷ് ഗോപി എപ്പോഴും കാഴ്ചവെച്ചിട്ടുള്ളത്. അകാലത്തിൽ പൊലിഞ്ഞ പൊന്നുമകൾ ലക്ഷ്മിയുടെ പേരിലുള്ള ലക്ഷ്മി ഫൗണ്ടേഷന്റെ സ്വാന്തനം നിരവധി നിർദ്ധന കുഞ്ഞുങ്ങൾക്ക് ഇന്നും ഒരു കൈത്താങ്ങാണ്. എത്രയോ അനാഥ ജീവിതങ്ങൾക്ക് കിടപ്പാടം വെച്ച് നൽകിയിട്ടുള്ള കലാകാരനാണ് സുരേഷ് ഗോപി. എൻഡോസൾഫാൻ ദുരിതത്തിലാഴ്ത്തിയവർ
പ്രവർത്തകർക്ക് തലചായ്ക്കാൻ 9 പാർപ്പിടങ്ങളാണ് സുരേഷ് ഗോപി നിർമ്മിച്ചു നൽകിയത്. പൊതുസമൂഹം അന്യവൽക്കരിച്ച മണ്ണിന്റെ മക്കളായ ആദിവാസികൾക്ക് സഹായമായി എത്തിയ ആദ്യ സിനിമാക്കാരൻ സുരേഷ് ഗോപി തന്നെയാണ്. അട്ടപ്പാടിയിലെയും കോതമംഗലത്തിനടുത്ത് പൊങ്കിൻ ചുവടിലെയും ആദിവാസി ഊരുകളിൽ ഈ പ്രേംനസീർ ആരാധകൻ നിർമ്മിച്ചു നൽകിയത് നിരവധി ടോയ്ലറ്റുകളാണ്. എല്ലാം സ്വന്തം അധ്വാനത്തിന്റെ ഫലത്തിൽ നിന്നുമാണെന്ന് ഓർക്കണം. മാവേലിക്കരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ യാദൃശികമായി കണ്ടുമുട്ടിയ കാൽ നഷ്ടപ്പെട്ട മനുഷ്യന് 1 ലക്ഷം രൂപയോളം മുടക്കിയാണ് ആധുനിക കൃത്രിമകാൽ വാങ്ങി നൽകിയത്. മലയാള ചലച്ചിത്ര ലോകത്ത് എത്ര പേർക്കുണ്ട് ഈ മഹത്വം? ജനനേതാവാകും മുൻപ് ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയ വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന ഈ മഹാനടൻ. സുരേഷ് ഗോപിക്ക് തത്വമയി ന്യൂസിന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.